മലയാളികളെ ആകെ വേദനയുടെ പടുകുഴിയിലെത്തിച്ച ഒരു അപകടമായിരുന്നു ആലപ്പുഴ കളർകോട് ഉണ്ടായ അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവി പ്രതീക്ഷകളുടെ ജീവൻ പൊലിഞ്ഞത്. അതിൻ്റെ നടുക്കത്തിൽ നിന്നും ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല മലയാളികളും ഉറ്റവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ. 11 പേർ സഞ്ചരിച്ച കാർ, ടവേറ കാർ, KSRTC ബസ്സിൽ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചപ്പോഴായിരുന്നു തൽക്ഷണം 5 ജീവിതം അന്ന് തന്നെ ഇല്ലാതായത്. ഇപ്പോൾ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ ആയുസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് ഇവരും നടത്തുന്നത്. പൂർവാധികം കരുത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അവർ തിരികെ ജീവിതത്തിലേക്ക് എത്തുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളും നിൽക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ദൃക്സാക്ഷികളായിട്ടുള്ളവരും ഒപ്പം തന്നെ സുഹൃത്തുക്കളും പങ്കുവയ്ക്കുകയാണ്. അതായത്, 9:30 സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണപ്പാച്ചിലാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലുള്ള സംശയമൊക്കെ നേരത്തെ പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൂടെ അമിതമായ വേഗതയില്ലെങ്കിലും പക്ഷേ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത്, വാഹനം ഓടിച്ചയാൾക്ക് വലിയ തോതിലുള്ള വാഹനം ഓടിച്ചുള്ള പരിചയമില്ല. അടുത്തതായി രാത്രിയാണ്, വിസിബിലിറ്റി വളരെയധികം കുറവാണ്. മറ്റൊരു വിഷയം പറയുന്നത് പ്രതികൂലമായ കാലാവസ്ഥ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം വാഹനത്തിൻ്റെ 15 വർഷത്തിനടുത്തുള്ള പഴക്കം, അതും വലിയ വിഷയമായി തന്നെ ഇരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, 5 or 6 പേര് സഞ്ചരിക്കേണ്ട ഒരു വാഹനത്തിൽ 11 പേരോളം, ഇരട്ടിയോളം ആളുകൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന വണ്ടിയുടെ സ്റ്റെബിലിറ്റി, ഇതൊക്കെ തന്നെയാണ് അപകടത്തിന് ഇത്രയധികം ആക്കം കൂട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ 9:20 ഏകദേശം 9:20 സംഭവിച്ച ഈ അപകടം 10 മിനിറ്റ് കൊണ്ട് സിനിമ കാണാനുള്ള തിടുക്കപ്പെട്ടുള്ള യാത്രയാണോ എന്നുള്ള സംശയം പോലും പലരും പങ്കുവയ്ക്കുകയാണ്. ഏകദേശം 6 കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കേണ്ട സാഹചര്യത്തിലാണ് പ്രതികൂല കാലാവസ്ഥയിലും വളരെയധികം വിസിബിലിറ്റി കുറഞ്ഞ ഘട്ടത്തിലും ഇങ്ങനെയൊരു തിടുക്കം നടത്തിയത്. സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് അവർ എപ്പോൾ ഇറങ്ങി എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വിഷയത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ച് അതിനുശേഷം നടപടിയെടുക്കുമെന്ന് RTO പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അപകടത്തിൽ KSRTC ഡ്രൈവറെ പ്രതിചേർത്തുകൊണ്ട് FIR ഇട്ടിരുന്നു. അത് തിരുത്തും, കുറ്റക്കാരനല്ലെന്ന് പോലീസ് പറയുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും ഒക്കെ തന്നെ പരിശോധിച്ചു. അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതിചേർക്കുന്നത് സ്വാഭാവികമായൊരു നടപടി മാത്രമാണ്. പക്ഷേ അത് ഫൈനൽ റിപ്പോർട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് പ്രതിചേർത്തതിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കാറിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട്, ഒന്നല്ല 2 പേരുണ്ട്. അതായത്, അന്ന് ഈ 11 പേർക്കൊപ്പം തന്നെ സിനിമയ്ക്ക് പോകാൻ തയ്യാറെടുത്ത് പോയ 2 സുഹൃത്തുക്കൾ. ഇത്രയധികം പേർക്ക് കാറിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതലാണ്. അതോടൊപ്പം ഇനിയും 2 പേരുണ്ടായിരുന്നു. അവർക്ക് കാറിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ബൈക്കിൽ പോയത്. പക്ഷേ അവർ പോകുന്ന വഴിയിൽ തങ്ങളുടെ കൂട്ടുകാർ ചോരയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിരുന്നു. അത് മനസ്സിലാക്കിയിരുന്നു, പക്ഷേ കൂട്ടുകാരാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോയിരുന്നു. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 1st MBBS വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി കൂടിയായിട്ടുള്ള അശ്വത്താണ് ഈ വിവരം ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അശ്വത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അനാട്ടമിയുടെ സ്പോട്ടിംഗ് ടെസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് ഹോസ്റ്റലിലെ എല്ലാവരും ചേർന്ന് ഒരു സിനിമയ്ക്ക് പോകാനായി പദ്ധതിയിട്ടു. ഫസ്റ്റ് ഇയർ ആയിരുന്നു, എല്ലാവരെയും പരിചയപ്പെട്ടു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ പരിചയം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനായി തന്നെയാണ് ഇതുപോലെ ഔട്ടിംഗ് ഒക്കെ തന്നെ പ്ലാൻ ചെയ്തത്. പുറത്ത് പെയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന തന്നെയും കൂട്ടുകാർ വിളിച്ചു. രാത്രി അവർ കാറിൽ വരുമ്പോൾ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി നിറയെ ആളായതുകൊണ്ട് ബൈക്കിൽ പിറകെ വരാമെന്ന് പറഞ്ഞു. കാർ ഏതാണെന്ന് അന്നേരം ശ്രദ്ധിച്ചിരുന്നില്ല, പരിചയമുള്ള കാറുമായിരുന്നില്ല. കാറിൽ കയറാനൊരുങ്ങിയ ദേവാനന്ദിനെയും ബൈക്കിലൊപ്പം കൂട്ടുകയാണ് താൻ ചെയ്തത്. 8:45 ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടു. 9:30 ഷോ. കൃത്യമായി പറഞ്ഞാൽ 45 മിനിറ്റ് സമയം മാത്രമാണ് മുന്നിലുള്ളത്. കളർകോടെത്തിയപ്പോൾ ഒരു കാർ ബസ്സിലിടിച്ച് കിടക്കുന്നത് തങ്ങൾ കണ്ടിരുന്നു. ഇറങ്ങി നോക്കിയപ്പോൾ 2 പേർ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുവെന്ന് മനസ്സിലായി. പക്ഷേ അത് ആരാണെന്ന് പോലും മനസ്സിലായിരുന്നില്ല. പിന്നീട് ആംബുലൻസ് വന്നു. തിരക്കായി, ആളായി, ബഹളമായി, തങ്ങൾ തിയേറ്ററിലേക്ക് യാത്ര തിരിച്ചു. സാധാരണ അപകടമായി മാത്രമേ നോക്കി കണ്ടുള്ളൂ. എന്നാൽ തിയേറ്ററിലെത്തിയിട്ടും തങ്ങളുടെ കൂട്ടുകാരെത്താറായപ്പോൾ എത്താതെ വന്നപ്പോൾ സംശയം തോന്നി, ഫോൺ വിളിച്ചു. പക്ഷേ ഫോൺ കിട്ടിയിരുന്നില്ല. പിന്നീട് സംശയം തോന്നിയപ്പോഴാണ് അപകടസ്ഥലത്തേക്ക് ഓടിയെത്തിയതും. അപ്പോൾ എല്ലാവരെയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നാണ് താൻ അറിയാനിടയായത്. അത്യാഹിത വിഭാഗത്തിലെത്തി അപകടത്തിൽപ്പെട്ടത് തങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആദ്യം കണ്ട 2 മൃതദേഹങ്ങളെന്ന് പറയുന്നത് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും അതുപോലെ ആൽവിൻ ഷാജിയുടേതുമായിരുന്നു. പിന്നീടാണത് മനസ്സിലായത്. 1.5 മാസം മാത്രമാണ് ക്ലാസ് ആരംഭിച്ചിട്ടുള്ള സമയവും.
എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നത് കൂടിയാണ്. 20 ദിവസം മുൻപ് മാത്രമാണ് ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിം അവിടെ ക്ലാസ്സിലെത്തിയത് പോലും. അടുത്ത് പരിചയം പോലും ഉണ്ടായിരുന്നില്ല തങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ. ആൽവിൻ്റെ മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ഇവർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് രക്ഷിക്കാനോ അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാനോ കഴിയാത്തതിൻ്റെ മനോവ്യഥ കൂടി പങ്കുവയ്ക്കുകയാണ് സുഹൃത്തുക്കൾ.